ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. അടിച്ചും ഇടിച്ചും ഭീഷണിപ്പെടുത്തിയും കഠിനമായി മർദ്ദനമുറകൾ അഴിച്ചുവിട്ടും ഒരിക്കലും പുറത്തു വരരുത് എന്ന് പോലീസുകാർ ആഗ്രഹിച്ചിരുന്ന ഒരു കേസാണ് കിളികൊല്ലൂർ വിഷ്ണു വിഘ്നേഷ് പോലീസുകാർ ഉണ്ടാക്കിയ മർദ്ദനം. അതിൽ ഇപ്പോൾ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുകയാണ് ആ കേസ്. ഇപ്പോൾ കിളികൊല്ലൂർ പോലീസ് രണ്ട് യുവാക്കളെ, അതിലും ഒരാൾ സൈനികൻ, വളരെ ക്രൂരമായി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടുന്നത് സൈന്യമാണ്. ഇന്ത്യൻ സൈന്യത്തിനു മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടുന്ന പോലീസ്. കിളികൊല്ലൂരിലെ പോലീസ് മർദ്ദനത്തിൽ സൈന്യം ഇടപെടുന്നു എന്ന വാർത്ത വളരെ സന്തോഷകരമായ വാർത്തയാണ്. ഒരു പക്ഷേ ഇവരോട് ശക്തമായി പ്രതികരിക്കുന്നവർ, ഇവരെ പ്രതിരോധിക്കുന്നവർ, അവരെയൊക്കെ ഇവർ നോട്ടപ്പുള്ളികളായി വെച്ചേക്കാം. നാളെ ഏത് കേസിൽ വേണമെങ്കിലും അകപ്പെടുത്തുകയും ചെയ്തേക്കാം. ഇല്ലാതൊന്നുമില്ല, കാരണം ഇവർ അങ്ങനെയാണല്ലോ, പക കൊണ്ട് നടക്കുന്ന വിഭാഗമാണ്. ഇവർക്കെതിരെ ഒരാളും ശബ്ദിക്കാൻ പാടില്ല, ഒക്കെയും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ആളുകളുമാണ്. അത് തന്നെ അഡ്വാൻസ് ആയിട്ട് അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. അപ്പോ സൈനികനെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന ഫോർമാലിറ്റീസ് ഒന്നും ഈ കിളികൊല്ലൂർ പോലീസ് പാലിച്ചിട്ടില്ല. ആ കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് സൈന്യം ഇടപെടുന്നത്. സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോടും DGP യോടും വിശദീകരണം തേടിയിട്ടുണ്ട്. സൈനികൻ വിഷ്ണുവിനെ കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ചു എന്ന് കാണിച്ച് അമ്മ സലീല പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന് പരാതി നൽകി. കേസ് പരിഗണിക്കേണ്ടത് ജില്ലാ കോടതിയാണ്. ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണോ പ്രതിയായി വരുന്നത്, അതിനു മുകളിലെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് കാര്യങ്ങൾ അറിയിക്കേണ്ടത്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന നിയമം. കേസിന്റെ ഒരു ഭാഗത്ത് പോലീസാണ്, മറ്റേതെങ്കിലും ഒരു ഏജൻസിയെ ഉപയോഗിച്ച് മാത്രമേ അന്വേഷണം നടത്തുക സാധ്യമാകൂ. അതാണ് സൈന്യം മുന്നോട്ട് വെക്കുന്ന നടപടിക്രമങ്ങൾ. ആരോപണ വിധേയനായ പോലീസുകാർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഉമ്മാക്കി എങ്ങാണ്ട് കാണിച്ചിട്ടുണ്ട്, വീടിനടുത്തേക്ക് എങ്ങാണ്ട് സ്ഥലം മാറ്റി കൊടുത്തിട്ടുണ്ട്. 9 പേർക്കെതിരെയാണ് ഇപ്പോൾ പരാതി നിൽക്കുന്നത്. വെറും 4 പോലീസുകാർക്കെതിരെ നാമമാത്രമായി മാത്രം ഒരു നടപടി സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നു. ഒരു സൈനികൻ അവധിയിലാണെങ്കിലും അയാൾ ഡ്യൂട്ടിയിലാണെന്നാണ് സൈന്യം കണക്കാക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞ വസ്തുതയാണ്. ഏതെങ്കിലും ഒരു കേസിൽ ഒരു സൈനികൻ പ്രതിയായാൽ തൊട്ടടുത്ത റെജിമെന്റിനെ അറിയിക്കണം എന്നതാണ് ആർമിയിലെ നിയമം. പോലീസുകാരും ആ നിയമം ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം പാങ്ങോട് അറിയിക്കേണ്ടുന്ന ഒരു ബാധ്യത കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷൻകാർക്കുണ്ടായിരുന്നു. സൈന്യത്തിന്റെ രീതി അതാണ്. രാജ്യത്തെ സേവിക്കുന്ന സൈനികനായ തന്റെ മകനെ ക്രൂരമായി മർദ്ദനത്തിനിരയാക്കിയെന്നും MDMA കള്ളക്കേസിൽ കുടുക്കിയെന്നും കാണിച്ചിട്ടാണ് അമ്മ കരഞ്ഞു പരാതി നൽകിയിരിക്കുന്നത്. NK പ്രേമചന്ദ്രൻ MP യുടെ കത്തോടെയാണ് പ്രതിരോധമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നത് എന്ന് കേൾക്കുന്നു. ഈ സംഭവം പുറത്തു വന്നതോടുകൂടി ഒരു പ്രാഥമിക നടപടി എടുക്കണമല്ലോ, കാരണം മാധ്യമങ്ങൾ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ വിനോദിനെയും വിഘ്നേഷിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ, അതായത് ഇവർ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയല്ല, വിഷ്ണുവും വിഘ്നേഷും, ഈ വിനോദ് എന്ന് പറയുന്ന ആളാണത്രേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. പേരൂർ സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ മണികണ്ഠൻ പിള്ളയെയും ഒഴിവാക്കി. അപ്പോ ഇവരെ വിളിച്ചു വരുത്തിയ വിനോദും മണികണ്ഠനും ഒഴിവായി നിൽക്കുന്നു. SI അനീഷ് മുഹമ്മദ് എന്ന വ്യക്തിയും ASI പ്രകാശ് ചന്ദ്രൻ എന്ന സിവിൽ പോലീസ് ഓഫീസറും അതുപോലെ ദിലീപ് എന്നിവരെയൊക്കെ പാരിപ്പള്ളി ഇരവിപുരം അഞ്ചാലുമൂട് സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റി. ഇതാണോ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിയമ നടപടി? ഒരു സൈനികനെ ഇടിച്ച് പൊട്ടിച്ചാൽ നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കാനും, കള്ളക്കേസിൽ കുടുക്കി FIR ഇട്ട് കഴിഞ്ഞു, ഇങ്ങനെ അപരാധിയെ ക്രൂരമായി മർദ്ദനമുറകൾ അഴിച്ചുവിട്ടതിന്റെ ശിക്ഷ ഇതാണോ നൽകേണ്ടത്? ആ യുവാവിന് ഈ പുറത്തു പറഞ്ഞതിനേക്കാൾ ഏറെ വിഷയങ്ങൾ പറയാനുണ്ട്. സ്വന്തം ജ്യേഷ്ഠൻ അടികൊണ്ട് അവശനായി എല്ലുകൾ നുറുങ്ങി കൈയും കാലും വിലങ്ങിട്ടൊരു മൂലക്കിരുത്തിയപ്പോൾ, BP കുറഞ്ഞ് വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ എന്താണ് പോലീസുകാർ പറഞ്ഞ മറുപടി എന്നല്ലേ ആ യുവാവിന് എങ്ങനെ സഹിക്കാൻ കഴിയും? ഇത് ിൽ ഒരാളായ വിഘ്നേഷ് ആണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. വിഘ്നേഷിന്റെ ചേട്ടൻ വിഷ്ണു
തിരിച്ച് പട്ടാളത്തിലേക്ക് മടങ്ങേണ്ടി വന്നു. ഏതായാലും ഇത്തരം ഒരു ദുരനുഭവം നേരിടേണ്ടി വന്ന വിഘ്നേഷിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക് നമുക്ക് പോകാം. വിഘ്നേഷ്, അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് എന്നെ 25-ാം തീയതി പോലീസുകാരൻ, എന്റെ നാട്ടിൽ ഒരു പോലീസുകാരൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുകയായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇതിന്റെ വിശദാംശങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. കേസെന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളത് പറഞ്ഞിരുന്നില്ല. നീ വന്നാൽ മതി, ആധാർ കാർഡോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ സുഹൃത്തും കൂടെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇത് എം ഡി എം റിലേറ്റഡ് കേസാണെന്ന് പുള്ളി തന്നെ പറഞ്ഞു. ഇത്ര മിനിമം ഗ്രാം എമൗണ്ട് ഉള്ളു, അതുകൊണ്ട് സ്വന്തം ജാമ്യത്തിൽ നിന്റെ ജാമ്യത്തിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. കാര്യം ഞാൻ ഒന്നാമത് PSC ലിസ്റ്റിലുണ്ട്, പോലീസിന് ലിസ്റ്റ് നിലവിലുണ്ട്, ഫിസിക്കൽ ടെസ്റ്റും, പിന്നെ മാത്രമല്ല DF മേഖല ജോയിൻ സെക്രട്ടറി. അപ്പൊ നമ്മളിതിനെതിരാണ്, അവന്റെ ബന്ധുക്കളോ അവന്റെ സുഹൃത്തുക്കളോ ആരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞു. ഈ നാട്ടിലെ വാർഡ് മെമ്പർ എന്തെങ്കിലും ഞാൻ ഫോൺ വിളിച്ചു, അപ്പൊ അവരെല്ലാം ഒഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിൽക്കാൻ താല്പര്യം. പിടിക്കപ്പെട്ട യുവാക്കളും ഈ വിഷ്ണുവോ വിഘ്നേഷോ ആയി യാതൊരു ബന്ധവുമില്ല, അറ്റ്ലീസ്റ്റ് ഒരു സൗഹൃദം പോലും ഇല്ല എന്നർത്ഥം. നാട്ടുകാരാണ് ഇദ്ദേഹം. ഈ വിഘ്നേഷ് അവിടുത്തെ DYFI പ്രവർത്തകനായതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആൾ ജാമ്യത്തിൽ വിടാം എന്ന് പറഞ്ഞു വിളിപ്പിച്ചതാണ്. ഞാൻ PSC ലിസ്റ്റിലുണ്ട്, എനിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ജാമ്യം നിൽക്കാൻ കഴിയില്ല, ധാർമ്മികമായൊരു ഉത്തരവാദി എന്ന നിലയ്ക്ക് അദ്ദേഹം അത് പറഞ്ഞു. ഞാൻ ഒരു 30-50 മീറ്റർ ഇപ്പം പഴയ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ച് അവരൊരു അമ്മ ബോധം കെട്ട് വീഴുകയുണ്ട്. അവരെ ഓട്ടോയ്ക്ക് ഈ അമ്മ അനന്തുവിന്റെ അമ്മയായിരുന്നു. അല്ല, അനന്തുവിന്റെ അമ്മയായിരുന്നില്ല, അവരൊരു വഴിയാത്രക്കാരിയായിരുന്നു. ഈ MDMA കേസുമായിട്ട് പിടിക്കപ്പെട്ട അനന്തുവിനെ നേരത്തെ അറിയാമായിരുന്നു. അനന്തു ഈ നാട്ടുകാരനാണ്, ഈ മണികണ്ഠന്റെ അയൽവാസിയാണ്. അപ്പൊ പുള്ളിക്ക് അതിന്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അനന്തുവിനെ, മാത്രമല്ല ഈ അനന്തുവിനെ വെച്ചിട്ടാണ് ഇവർ ഈ 4 പേരെ പിടിച്ചത്. അത് നമ്മൾ പിന്നീട് കൃത്യമായിട്ട് അറിയുന്നത്. ഈ അനന്തുവിനെ വെച്ചിട്ട് ഇരയാക്കിക്കൊണ്ടാണ് ഈ 4 പേരെ ഇവർ പിടിച്ചത്. അപ്പൊ അനന്തുവിനെ എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളത് ഇവരുടെ ഒരു ഇതാണല്ലോ. അപ്പൊ നമ്മളൊന്നും ചിന്തിക്കില്ല, നമ്മുടെ കാര്യം മാത്രമേ നോക്കൂ. നമ്മളൊന്ന് തിരിച്ചു വന്നു, ഈ അമ്മയെ ഓട്ടോ കയറ്റി, ഓട്ടോ നീങ്ങി തുടങ്ങിയപ്പോഴാണ് എന്റെ. അങ്ങനെ വരട്ടെ, MDMA പിടിക്കപ്പെട്ട വ്യക്തി മണികണ്ഠന്റെ അയൽവാസിയാണ്. അതുകൊണ്ട് ഈ MDMA പിടിക്കപ്പെട്ട ആളെ രക്ഷപ്പെടുത്തേണ്ടെന്ന ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? മണികണ്ഠനുണ്ട്. എങ്ങനെയെങ്കിലും വിഷ്ണു വിഘ്നേഷിന്റെ തലയിൽ ഇവനെ കെട്ടിവെച്ചിട്ട് തടി ഊരാനാണ് മണികണ്ഠൻ ശ്രമിച്ചത്. തലത്തേക്ക് തന്നെ വരുന്നത്. ചേട്ടൻ ഒരു സൈനികനാണ്, പുള്ളി വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ലീവ് എടുത്ത് നാട്ടിൽ വന്ന ആളാണ്. അപ്പോൾ പുള്ളി പെയിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്നെ തിരക്കി വന്നിട്ട് വൈകിയ വേളയിൽ കാണാത്തത്. അപ്പോഴത്തേക്ക് അവിടെ ഒരു AC പ്രകാശ്ചന്ദ്രൻ എന്ന് പറയുന്ന സ്റ്റേഷനിലെ റൈറ്റർ മദ്യപിച്ച് അബോധാവസ്ഥയിൽ അയാൾ വന്നുണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് ആണ്. അയാൾ ബോധപൂർവ്വം അത് ക്രിയേറ്റ് ചെയ്ത ഒരു ഇഷ്യൂ ആണ്. ആ പ്രശ്നമാണ് പിന്നീട് ഈ പത്രമാധ്യമങ്ങളിലെല്ലാം വന്നത്. ഞങ്ങൾ പോലീസ് ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ എന്തെങ്കിലും മുൻവൈരാഗ്യം, അയാൾ ഈ പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല. ഈ ഓട്ടോയുടെ പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല, ഓട്ടോ പോയതിനകത്തൊന്നും ഇടപെടുന്നില്ല. എന്നാൽ ഒരു പോലീസുകാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. പുള്ളി അവിടെ നിന്ന് പിച്ച് പോയി അടിച്ചിട്ടിരിക്കുക, നമുക്ക് കാണാൻ പറയാമല്ലോ. ഒരമ്മ തല ചുറ്റി വീഴുന്നു, ഓട്ടോക്കാര് ഒക്കെ വണ്ടി നിർത്താതെ പോകുന്നു. അപ്പോഴാണ് ഈ യുവാക്കൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ അമ്മയെ ഒരു ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. മദ്യലഹരിയിലായിരുന്ന ഇദ്ദേഹം പ്രകാശൻ, ASI പ്രകാശൻ എന്ന് പറയുന്ന ആൾ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ല. അപ്പൊ പോലീസ് ഇടപെടാതെ യുവാക്കൾ അതിനകത്ത് ഇടപെട്ട് സ്റ്റാർ ആയതിന്റെ ഉള്ളിൽ ഒരു ഈഗോയും എന്നോട് ഡ്യൂട്ടി എടുക്കാൻ പോലീസുകാരില്ല, പിന്നെ ഇവരോട് കയറി പോകുന്നു, വേണമെങ്കിൽ നാട്ടുകാരെങ്കിലും കയറി പോകുന്നൊക്കെയാണ് അയാൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചേട്ടൻ ഇൻഡിക്കേറ്റർ ഇട്ട് കൃത്യമായിട്ട് എന്നോട് ഒതുക്കിയപ്പം ഈ പുള്ളി വന്നിട്ട് വണ്ടിയുടെ മേളിൽ കൈ വെച്ചിട്ട് എവിടെ നോക്കിയിട്ടാടാ ചീത്ത വിളിച്ചോണ്ട് മറ്റേ മോനി വണ്ടി എടുത്ത് വെച്ചേന്ന് ചോദിച്ചു. ചേട്ടന്മാർ സാറേ, ഓട്ടോക്കാരനും പരാതിയില്ല, എനിക്കും പരാതിയില്ല, ഓട്ടോ പോവുകയും ചെയ്യുന്ന പ്രശ്നമില്ല, അത് നീ മാത്രമൊന്ന് തീരുമാനിച്ചാൽ മതി, ഷോ ഇറക്കല്ലേ, പണി ഞാൻ തരുമെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ മോന്റെ കൃത്യമല്ല വിളി. അപ്പൊ ചേട്ടന്മാർ സാറേ, ആവശ്യമില്ല, ദേഹത്തിന് ചെയ്യേണ്ട കാര്യം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ വണ്ടിയുടെ ഈ കീ ചെയിൻ ആയിരുന്നു, ഈ കീ ചെയിൻ വലിച്ചൂരിയപ്പം ഇത് വിരളിൽ കിടന്നതിനാൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ദേഷ്യത്തിൽ ഈ ASI പ്രകാശ്ചന്ദ്രൻ ഈ പോക്കറ്റും ഇതുകൂടെ വലിച്ച് എടുത്തപ്പോൾ ഈ പോക്കറ്റ് കിട്ടി. അപ്പം ചേട്ടൻ പറഞ്ഞു, ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന ആർമിയിലാണ്, ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ട് പോത്തണം. അപ്പം ആർമി പട്ടാളക്കാരൻ ആ സൈനികൻ എന്ന് കേട്ട പാടെ തന്നെ അയാൾ മുഖത്ത് ചെയ്യുമ്പോൾ ഒരു അടി അടിച്ച് ചേട്ടനെ വിളിച്ചു. നീ ഷോ ഇറക്കരുത്, പണി ഞാൻ തരുമെന്ന് പറഞ്ഞ് പിടിച്ച് ആർമിക്കാരനെ അടിച്ചാൽ നീ എന്തെങ്കിലും ചെയ്യുവാണ്, നീ കൊണ്ട് പരാതി കൊടുക്കുന്നു പറഞ്ഞ് ഞാൻ കൊണ്ടുപോകും പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഉടുപ്പി പിടിച്ച് കറക്കി എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അത് അവർ കണ്ടു തന്നെ വശപ്പശകം മനസ്സിലായതുകൊണ്ട് തന്നെ എടുത്തതാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ എന്റെ ഫോൺ പുള്ളി വേറൊരു പോലീസാണ്. സാർ, ഇവന്റെ ഫോൺ ഭാഗ്യം. ആദ്യം തന്നെ വിഷ്ണുവിനെ പ്രകാശ് അടിക്കുന്ന ദൃശ്യം മറ്റാരോ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അത് താണ്ട് ഇതിനകത്തുണ്ട്. അത് വിഷ്ണുവിന്റെ കയ്യിലും ഉണ്ട്, വിഘ്നേഷിന്റെ കയ്യിലും ഉണ്ട്. അത് അവിടെ കണ്ടു തന്നെ അത് വശപ്പശകം മനസ്സിലായതുകൊണ്ട് തന്നെ എടുത്തത്. അടിച്ചിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ എന്റെ ഫോൺ പുള്ളി വേറൊരു പോലീസാണ്. സാർ, ഇവന്റെ ഫോൺ എടുത്തു വീഡിയോ എടുക്കുമ്പോൾ അത് പിടിച്ചു. അപ്പൊ എന്തെങ്കിലും പിന്നെ ഫോണില്ലോ, നമ്മളെ പ്രൂഫില്ലല്ലോ. നമ്മൾ അവിടെ ഒരു കുത്തിനെ പിടിച്ച് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാനുണ്ടായത്. അങ്ങനെ കൊണ്ടുപോയ ഞങ്ങൾ അവിടെ ചെന്ന് സ്വാതി എന്ന് പറയുന്ന മെസ്സേജ് ഉണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ പരാതി പറയുന്നു, സാർ ഞങ്ങൾ ഒരു കാര്യമില്ലാതെ ഉപദ്രവിച്ച് ഷർട്ട് വലിച്ചു കയറി, ചേട്ടൻ ഇങ്ങനെ ആർമിയിലാണ്, ഈ ആളുടെ മെഡിക്കൽ എടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഈ പ്രകാശനത്തിൽ പോകുന്ന ആളുടെ മെഡിക്കൽ എടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേ സ്പോട്ടിൽ അടിച്ചു. അപ്പൊ ഞാൻ പറയുന്നു, സാർ ഞങ്ങളെ മെഡിക്കൽ വേണമെങ്കിൽ എടുത്തു, അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ മെഡിക്കൽ എടുക്കട്ടെ, അയാൾ മെഡിക്കൽ എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പൊ പുള്ളി ചേട്ടൻ ചെയ്തു കുത്തി വലിച്ചൊരു അടി അടിച്ച് രണ്ടാമത് അടിച്ചപ്പോഴാണ് ചേട്ടൻ അത് പ്രതിരോധിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പിടിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ തറയിൽ വീഴുക. അപ്പോൾ ഞാൻ മാറി അവിടെ സൈഡിലേക്കാണ്. അപ്പൊ തറയിൽ വീണിട്ട് എണീക്കുമ്പോൾ ഇയാളുടെ ഇവിടെ ചെറിയൊരു മുറിവ് സംഭവിക്കുന്നുണ്ട്. കാരണം സ്വാതിക്കറിയാം, പ്രകാശൻ ഒരു നിത്യമദ്യപാനിയാണ്, മദ്യപിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ സ്വാതി അതിന്റെ കീഴുദ്യോഗസ്ഥയാണ്, അതല്ലെങ്കിൽ മേലുദ്യോഗസ്ഥയായിരിക്കും.
എന്തായിരുന്നാലും പ്രകാശനെ സേവ് ചെയ്യേണ്ടുന്ന ബാധ്യത സ്വാതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാതി പ്രകാശൻ ആദ്യം റോഡിൽ വെച്ചിട്ട് അടിക്കുന്നു, വിഷ്ണുവിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് അടിക്കുന്നു. ഇങ്ങനെ പട്ടിയെ പോലെ അടി കൊള്ളേണ്ട ആളാണോ സൈനികൻ? തിരിച്ചടിച്ചു, അടുത്ത അടിക്ക് പ്രതിരോധിച്ചു. ഇത് കണ്ടിട്ട് ബ്ലഡ് രണ്ട് തുള്ളി വീഴുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ കൈവിട്ടു. സംഭവം പോലീസ് സ്റ്റേഷൻ ആണല്ലോ, പരിഭ്രാന്തിലായിരുന്നു. അപ്പോഴേക്കും ഈ എസ് എ അനീഷ് എന്ന് പറയുന്ന ഈ കഥയുടെ തിരക്കഥ എഴുതിയ ആള്, അയാൾ പറയുന്നുണ്ട് അയാൾ ക്രിമിനൽ ആണ് എന്റെ മുഖത്ത്, ഞാൻ ക്രിമിനൽ ആണ്, എന്നെ കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നത്, എന്റെ നട്ടല് ചവിട്ടി പിടിക്കുന്നതാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. നാളെ ഞാൻ ഈ ന്യൂസ് ചെയ്തിട്ട് നാളെ ജീവനോടെ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായ ന്യൂസ് കൊടുക്കണം. ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല. ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ കൂടി അയാൾ എന്നെ വല്ല തോക്കും മുഴി നിർത്തിയിട്ടായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. അത്രയും ക്രിമിനൽ ആളുകളാണ്, അയാളാണ് എന്റെ ജീവിതം തൊലച്ചു തന്നത്. അപ്പൊ അയാൾ വന്നിട്ട് എന്റെ ചേട്ടനെ ചവിട്ടി പോലീസുകാരനെ തുടർന്നോടാന്ന് പറഞ്ഞ് അയാളും ഈ സി എ വിനോദും ഈ വിളിച്ചു വരുന്ന മണികണ്ഠെന്ന് പറയുന്നത് എന്റെ നാട്ടിലുള്ള പോലീസുകാരൻ ഉൾപ്പെടെ വന്നുകൊണ്ട് ചേട്ടനെ മുണ്ട് വരച്ച് ഊരിയിട്ട് അകത്തൊരു മുറിയിലേക്ക് ഇങ്ങനെ ഇടിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാൻ കണ്ടത്. കൈവിലം കിട്ടുള്ളൂ ചേട്ടനെ എപ്പോഴേ സാറെ കൈവിലം കിടക്കാം. അപ്പോൾ എന്നെ അടിച്ചപ്പോൾ ഞാൻ ഡി എഫ് മേഖല ജോയിൻ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈ വേറൊരു പോലീസാണ് വരുന്നത്, സാറെ ഇവരും കൊണ്ട് ഇവനെ വിടല്ലേ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചാൽ പോയി. അന്നേരം ഒരു ഒന്നര മണിക്കൂറോളം ഇവർ മൂന്ന് പേരും കുഴയെന്ന നമ്പർ ഞങ്ങൾ ഇടിച്ചു. ഇടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ കാണുന്നതിനേക്കാളൊക്കെ ഭയങ്കര മൃഗീയമാറ്റു. മൃഗീയം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെയും ഒരു 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 ജീവിയെ, ഈ ഭൂമി ജീവനുള്ള ഒരു ജീവിയെ ഇങ്ങനെ ദ്രോഹിക്കരുത്. ആ രീതിയിൽ നശിപ്പിച്ച് എനിക്കിപ്പോൾ കുനിയാനോ നിവരാനോ പോലും പറ്റാത്ത അവസ്ഥയാക്കുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റിൽ ആയുർവേദ എൻ്റെ ഈ രണ്ട് വിരലിൻ്റെ സ്വാധീനം പൂർണ്ണമായിട്ട് പോയി അടിച്ച് വളച്ചു വെച്ചേ പോയി. വിരൽ ഈ വിരലിവിടെ അടിച്ച് വളച്ച് വെച്ചേക്കാണ്. ഇപ്പോഴും 50 ദിവസമായിട്ട് ഇവിടെ എല്ലാം പാടുകളുണ്ട് ദേഹത്ത്. ആ രീതിയിൽ ഞാൻ ചെന്നപ്പം തന്നെ ഈ അനീഷ് എന്ന് പറയുന്ന ആളെ മുഖത്ത് അടിച്ചു. അപ്പം ഞാൻ കാണുന്ന കാണിച്ച ചേട്ടനെ വിവസ്ത്രനായിട്ട് അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ഒരു സൈനികൻ, രാജ്യം കാക്കുന്ന ഒരു സൈനികന് ഒരു മനുഷ്യനെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ പട്ടാളക്കാരനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തറയിൽ ആ മൂലക്കിരുത്തി മൂന്ന് പേരും കൂടെ ചവിട്ടുവാണ് ചുറ്റുവിട്ട്. ഇത് കണ്ട് കരയാനല്ലാതെ എനിക്ക് വേറെ ഒന്നും പറ്റിയില്ല. അടി കൂടെ ചേർന്ന് കൊള്ളാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് പിടിച്ചു ഒന്നും എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കൈ വലം കെട്ടിയൊക്കെയാണ്. അപ്പോഴത്തേക്ക് ഈ അനീഷ് എന്ന് പറയുന്ന ആളെ മുഖത്ത് ആദ്യമേ വലിച്ച് ചെടി കുത്തിയൊരു അടി അടിച്ചപ്പോഴേ എൻ്റെ പാതി ബോധം പോയി. പിന്നെ തുരുവിരാ മുഖത്തടിക്കുകയായിരുന്നു. പിന്നെ ലാത്തി എടുത്തിട്ട് അയാൾക്ക് അടിക്കാൻ പറ്റുന്ന രീതികളിലെല്ലാം എന്നെ ഓട്ടിച്ചിട്ട് അവിടെ മൊത്തം അടിച്ച്. ഞാൻ എങ്ങനെ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ എന്നെ അടിക്കുകയാണ്. ഒരു 10-15 അടി കൂടുതൽ എൻ്റെ ഈ കൈയുടെ ഈ മസിലിൻ്റെ ഈ ഭാഗത്ത് മാത്രം അടിച്ചു അടിച്ച് പൊട്ടി ചോര വന്നിട്ട് വേറെ അടി നിർത്തിയില്ല. ആ ലാത്തി പൊട്ടിയതിന് ശേഷം കാലിലെ കണ്ണയിൽ അടിച്ചപ്പോൾ ഞാൻ സാറിന് ഫിസിക്കൽ നീ ഒരു ജോലിയിൽ നീ കയറില്ല, തൊലച്ച് ഞാൻ തരൂടാണ് എൻ്റെ ജീവിതം പറഞ്ഞാൽ എന്നെ അടിക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു സാർ അവൊന്നും ചെയ്തില്ല, അവൊന്നും ചെയ്തില്ല, അവളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയും. അപ്പോൾ സ്വാതി എന്ന് പറഞ്ഞാൽ മേഡം വരുന്നുണ്ട്. അവരോട് ഞങ്ങൾ പറഞ്ഞു മേഡം മേഡത്തിന് അറിയാലോ സത്യം, മേഡം ഒന്ന് പറ. കാര്യം ആ മേഡം ഈ പ്രകാശത്തിന് സാർ അടിക്കുമ്പോൾ പറയുന്നുണ്ട് സാർ സമീപനം പാലിക്കണം, അവർക്കറിയാം റിയാലിറ്റി എന്താണ്. പക്ഷെ അവർ സബോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുറത്ത് പറയത്തില്ല. അവരടുത്ത് ഞാൻ പറഞ്ഞു മേഡം മേഡത്തിന് അറിയാമല്ലോ സത്യം, ആ സാറിൽ ഞങ്ങൾ അടിച്ചതൊന്ന് പറ വേണം. അപ്പം അവർ പറഞ്ഞു വെച്ചാൽ പോലീസുകാരനെ നിങ്ങളുടെ 2 അടി കിട്ടിയേ, അത് വാങ്ങിച്ച് മിണ്ടാതെ വീട്ടിൽ പോയായിരുന്നു നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു അവരെ ചോദിച്ചത്. ലേഡി പോലീസ് എസ് ഐ സ്വാതി എന്റെ ചോദിച്ചു ഇതാണ്. അപ്പൊ കൂടെ വന്ന വനിതാ പോലീസുകാർ പറഞ്ഞു സാർ ആ ഇളവനെ അടിക്കണം, അടിച്ചവന്റെ നട്ടൽ ഒടിക്കണം, കാര്യം അവന് പോലീസുകാരുടെ മെഡിക്കൽ എടുക്കണമെന്ന്. മദ്യപിച്ചിട്ടല്ലേ ഞാൻ മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾ ശക്തി വരച്ച് കീറി. അപ്പോ വനിതാ പോലീസുകാരികളാണ് അവിടുത്തെ സ്റ്റാർ ആയത്. ഒരാള് സൈനികന്റെ തുണി വലിച്ചുരിയാനും മറ്റേയാള് ആ ഡാ അനിയനുണ്ടല്ലോ ഇവൻ DYFI എന്തോ കുടാണ്ടറാണ്, ഇവനാണ് പറഞ്ഞത് പ്രകാശ് സാറിന്റെ മെഡിക്കൽ എടുക്കണമെന്ന് അടിച്ചൊതുക്കാൻ ഒരു വനിതാ പോലീസുകാരൻ നിർദ്ദേശം നൽകുകയാണ്. ആ പോലീസ് സ്റ്റേഷൻ മുഴുവനും ഗുണ്ടായുസമാണ് എന്ന് ഏതാണ്ട് മനസ്സിലായില്ലേ? മുഖത്ത് ആ ഞാൻ അടിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു വെറുതെ ഞാൻ പറഞ്ഞല്ലോ പോലീസുകാരൻ മെഡിക്കൽ എടുക്കണമെന്ന്. അയാൾ സിവിൽ ഡ്രസ്സിലായിരുന്നു, അയാൾ ഡ്യൂട്ടിയിൽ ഒന്നും അല്ലായിരുന്നു, അവർ ആക്കി തീർപ്പിണിയതല്ല. അയാൾ പത്രങ്ങളിൽ എല്ലാത്തിനും കൊടുത്തേക്കുന്നത് ഈ പാവ മനുഷ്യൻ അകത്തിരുന്ന് റിപ്പോർട്ട് എഴുതി കൊടുക്കുന്ന മനുഷ്യനാണ് അത്രേ. ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞെന്ന് ഞങ്ങൾക്ക് MDMA പ്രതികളുള്ള 4 പേരെ ഞങ്ങൾ സുഹൃത്തുക്കളെ വിപ്പ് കാണണം. അത് കാണിക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾ സ്റ്റേഷൻ അടിച്ച് നശിപ്പിച്ചു, ഈ കമ്പ്യൂട്ടർ അടിച്ച് പൊട്ടിച്ചു. പിന്നെ പോലീസുകാരല്ലേ, അവർക്ക് എന്ത് വേണമെങ്കിലും എഴുതാമല്ലോ, അവർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ് പിടിപ്പിക്കാമല്ലോ. ഇപ്പൊ എന്തെല്ലാം കേസുകൾ ഇപ്പോൾ ദാ പൊങ്ങി വരുന്നു. പോലീസുകാർ ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സംരക്ഷണം നൽകേണ്ടെന്ന് പോലീസുകാർ സംഹാരകരായി മാറുന്നു പലയിടങ്ങളിലും. ഊടെടുത്ത് അടിച്ചു, പിന്നെ ഇടിവള ഊരി നെറ്റി കിഴിച്ച് പൊട്ടിച്ചു. അങ്ങനെ ഒരു വലിയ സിനിമ പോലെ ഈ അനീഷ് എന്ന് പറയുന്ന ആളുടെ ഒറ്റ ബ്രെയിനിൽ നിന്ന് വന്ന ബുദ്ധിയായത്. അയാൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് അയാളെ പിറ്റേ ദിവസം രാവിലെ പറയുന്നുണ്ട് തൊലച്ച് തരുവിടാ നിന്റെ ജീവിതം തൊലച്ച് നശിപ്പിച്ച് തരും. നീ പട്ടാള ചേട്ടൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഈ അടിക്കുന്നതിനിടയ്ക്ക് നീ കാഞ്ചി വലിക്കുന്ന നിന്റെ വിരൽ ഞാൻ അടിച്ചു കുടിച്ചാൽ നീ എങ്ങനെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു? എന്റെ ചേട്ടൻ 12 വർഷമായി നാട് വിട്ടു പോയിട്ട്, 18-ാമത്തെ വയസ്സ് പോയ ആളാണ്, ഇപ്പൊ 30 വയസ്സായി, മിലിട്ടൻസ് ഓപ്പറേഷൻ വരെ പങ്കെടുത്ത ആളാണ്. ഇപ്പൊ ഒരു പെറ്റി കേസ് പോലും ഞങ്ങൾ രണ്ടുപേരും പേരില്ല നാട്ടിൽ, പുക വലിയ വെള്ളമടി ഒന്നുമില്ല, അച്ഛൻ കുഞ്ഞിനെ മരിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ട എൻ്റെ അമ്മ വളർത്തിയത്. ഞങ്ങൾ ഈ അറസ്റ്റിലാവുന്ന ദിവസവും രാത്രി അമ്മ ചോറ് വിളമ്പി പിടിക്കുകയോ കാത്തു മക്കൾ വരുമെന്നും പറഞ്ഞ് ശിവരങ്ങളെ വിട്ടില്ല. ഈ വന്ന പാർട്ടിക്കാരുടെ എല്ലാവരും പറഞ്ഞെന്ന് വെച്ചാൽ ഇവന്മാർ MDMA കേസിലെ പ്രതികൾ ആരും ഇടപെടുന്നതാണ് പറഞ്ഞത്. അങ്ങനെ എന്റെ ചേട്ടൻ്റെ അടുത്ത് ഈ CA പറഞ്ഞൊരു ചോദ്യമാ, നീ ചത്ത് മലന്ന് കിടക്കുമ്പോൾ നിനക്ക് സല്യൂട്ട് ഉണ്ടാക്കി തരണ്ട ഇടാ ഞാനെന്ന്. ഞാൻ പറഞ്ഞു PCC പോലീസ് ക്ലിയറൻസ് തന്നോണ്ടല്ലേ. ആർമിക്കാരോടുള്ള അവരുടെ ഒരു ആത്മരോക്ഷം കണ്ടില്ലേ? നീയൊക്കെ ചത്ത് കിടക്കുമ്പോൾ ഞങ്ങൾ വന്ന് സല്യൂട്ട് അടിക്കണമെന്ന്. ഇവരിവിടെ കാക്കിയിടുന്നതും ലാത്തി പിടിക്കുന്നതും അവരവിടെ കാഞ്ചി വലിക്കുന്നത് കൊണ്ടാണ് എന്നിവർക്ക് അറിയാതെ പോയല്ലോ. അതാണ് അനീഷ് മുഹമ്മദ് എന്ന് പറയുന്ന PFI കാരൻ ഇങ്ങനെയല്ലേ പ്രതികരിക്കാൻ സാധിക്കൂ? പിന്നെ എങ്ങനെ പ്രതികരിക്കണം? യൂണിഫോം ഇട്ടേ
എന്നാണ് ആ സി എ പറഞ്ഞത്. ഇതെല്ലാം കേൾക്കുമ്പോഴും കരഞ്ഞുകൊണ്ട് ഞങ്ങൾ കാല് പിടിക്കുക സാറേ, വെറുതെ വേണം. ഇനി അടിച്ചാൽ ചത്തു പോകും. ഈ അനീഷ് എന്ന് പറയുന്ന ആൾ രണ്ട് രാത്രി അടിച്ച് പൊട്ടിച്ച ശേഷം ഇയാള് എന്റെ തല പിടിച്ച് മുട്ടിന് അടിയിൽ വെച്ചിട്ട് കൈമുട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ഇടിയല്ല, കുറെ ഇടിക്കുമ്പോൾ ഞാൻ സാറേ ആസ്മയുള്ള ഞാൻ ചത്തു. അപ്പം നീ നിന്റെ എല്ലാ വലവും ഞാൻ മാറ്റിത്തരാമെന്നാണ് ഞാൻ ഇടിക്കുന്നത്. ഇടിച്ച് ഞാൻ തറയെ വീഴുന്നുണ്ട്. തറയെ വീണപ്പോൾ വേറെ രണ്ട് പോലീസുകാർ ഈ മണികണ്ഠനും ഈ സി എയും കൂടെ എന്നെ ചവിട്ടി വെച്ച് കൊടുത്തിട്ട് വെള്ള ലാത്തി, ഫൈബറിന്റെ വെള്ള ലാത്തി വെച്ചിട്ടാണ് എന്റെ കാലിന്റെ വെള്ളം അടിക്കുന്നത്. ഞാൻ കൊലക്കേസിലെ പ്രതിയല്ല, ഞാൻ ഒരു ക്രൈം ചെയ്തിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തില്ല. ആ സ്റ്റേഷനിൽ പരാതി പറയാൻ പോയതാണ് ഞാനിത്. കേരള പോലീസിനെ മൊത്തം ഒന്നും പറയല്ല, കിളികൾ സ്റ്റേഷനിലെ സകല പോലീസിനെയും പറയുമല്ല. അവിടുത്തെ ഒരു മൂന്നോ നാലോ പക്കാ ക്രിമിനൽസ്, യൂണിഫോം ഇട്ട ക്രിമിനൽസ് അവരെ തന്നെയാണ് പറയുന്നത്. ഇവർക്കെതിരെ നിരവധി കേസുകൾ പോയിട്ടുണ്ട് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിലൊക്കെ. എനിക്കല്ല, ഞാൻ എന്റെ മരണ ലെറ്റർ അത് വരെ ആത്മഹത്യാ കുറിപ്പ് വരെ എഴുതിയിട്ട് രാത്രി ഇരുന്ന് കരഞ്ഞാവാം, ഞാൻ മരിക്കാൻ തയ്യാറാവാന്. പക്ഷെ ഞാൻ മരിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു മോനെ നഷ്ടപ്പെടും, അവർ ഒറ്റയ്ക്ക് ജീവിതം മൊത്തം ഈ വീട്ടിൽ താമസിപ്പിക്കും. അവർ ഒറ്റ കാര്യമുണ്ട് അല്ലെങ്കിൽ ഉറപ്പാണ്. ഞാനിപ്പം നിങ്ങൾ ഈ ന്യൂസിനകത്ത് വരെ തുറന്നു പറയുക, ഞാനിപ്പോൾ മരിക്കേണ്ട ആളാണ്. അത്രയ്ക്ക് ചെയ്യാത്ത ഇന്നവരെ കാണാത്ത ഒരു സാധനത്തിന്റെ പേരും പറഞ്ഞ് ഈ അനീഷ് എന്ന് പറയുന്നവരും ബാക്കി പോലീസുകാരും കൂടെ എന്നെ ദ്രോഹിച്ച് എന്റെ കുടുംബം തകർത്ത് എന്റെ ചേട്ടൻ്റെ അവിടെ അടിച്ച റിപ്പോർട്ടിനകത്ത് ഞാൻ എം ഡി എം എ കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞു. എന്റെ ഫിസിക്കൽ എനിക്ക് ഏത് സർക്കാർ ജോലി കിട്ടും? കിട്ടത്തില്ല. ആ രീതി എട്ട് സെക്ഷനിൽ അഞ്ചെണ്ണം നോൺ വയലബിൾ അവരിട്ടേക്കുന്നത്. 12 ദിവസം എന്നെ കൊല്ലം ജില്ലാ ജയിലിട്ട് എന്റെ ചേട്ടനിട്ട് ഇത് പത്രത്തിൽ ഫോട്ടോ ഇട്ട് മജിസ്ട്രേറ്റിട്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പൊലച്ചേരുന്ന പോലെ പത്രത്തിൽ ഫോട്ടോ ഇട്ട് അത് പ്രകാരമാണ് എന്റെ ചേട്ടന്റെ കല്യാണം മുടങ്ങിയത്. ഈ നാട്ടിൽ മൊത്തം കടത്തണ്ണയിരുന്ന ആൾക്കാർ പറയുന്നുണ്ട് അവന്മാർ നല്ല സൽസ്വഭാവങ്ങളായിരുന്നപ്പോഴേ അറിയായിരുന്നു നല്ല പ്രശ്നക്കാരുമായിരുന്നു. പക്ഷെ എന്നാലും എന്നെ അറിയാവുന്ന കുറേ പേര് സപ്പോർട്ട് ചെയ്തു. ഞാൻ തുറന്നു പറഞ്ഞു ഒരുപാട് ഇപ്പം പാർട്ടി നേതൃത്വമായാലും ഒപ്പം കമ്മിറ്റി ആയാലും കുറേ പേരെടുത്ത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. അതുവരെ അവരെല്ലാം ഈ അനീഷ് എന്ന് പറയുന്ന ആളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ പത്ര മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് അവർ പത്രക്കാരെയും പറ്റിച്ച് അവരിപ്പോൾ എന്നിട്ട് പത്രത്തിൽ വന്നപ്പോൾ പത്ര ഓഫീസിൽ വിളിച്ച് ചൂടാവുന്നുണ്ട് എന്ത് പരിപാടിയാണ് കാണിച്ചത് ഞങ്ങൾക്കെതിരെ ന്യൂസ് കൊടുത്തു. അതെന്താ അവർക്കെതിരെ കൊടുത്താൽ എന്താ പ്രശ്നം? അവർ മനുഷ്യരില്ലേ? ഞങ്ങൾക്കില്ലേ കുടുംബം? എനിക്കില്ലേ എൻ്റെ അമ്മയില്ലേ? എൻ്റെ ചേട്ടനില്ലേ? ചേട്ടൻ്റെ വിവാഹം മുടങ്ങിയില്ലേ? അവർക്കെതിരെ മാത്രം ഒന്നും ആവരുത്. അവന്മാർ പക്ക ക്രിമിനൽസ് ആയിട്ട് ഇപ്പോഴും തുടരണം. അത് പറ്റത്തില്ല. ഞാനിത് എനിക്ക് സംസ്ഥാന സർക്കാർ പൂർണ്ണ വിശ്വാസമുണ്ട്, അവർ ഇതിനെ ശക്തമായ നടപടി എടുക്കുന്നു വിശ്വാസമുണ്ട്. പക്ഷേ ഇവരിപ്പോൾ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നതിൻ്റെ തുടർ നടപടിയായിട്ട് ഇവരെ സസ്പെൻഡ് ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇവനൊന്നും യൂണിഫോം ഇടാനുള്ള യാതൊരു യോഗ്യതകളും ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള അയാളെ പറഞ്ഞാൽ നട്ടല് ചവിട്ടി വിളിച്ചിട്ടാണ്. അവർ പറഞ്ഞാൽ നട്ടല് ഞാൻ പലരുടെയും നട്ടെല്ല് ചവിട്ടി ഒടിച്ചിട്ടുണ്ട് എന്ന് അനീഷ് മുഹമ്മദ് തന്നെ ഇവരോട് പറയുവാണ്. നട്ടെല്ല് ചവിട്ടി ഒടിച്ചിട്ടാണ് നട്ടെല്ല് ഞാൻ ചവിട്ടി ഒടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരുത്തിനെ പേടിയില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. ഈ അനീഷ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞ ഇത്രയും ക്രൂരമായിട്ട് ഇടിച്ചിട്ട് വേറൊരു പോലീസുകാരൻ ഓമനക്കുടം എന്ന പോലീസുകാരൻ പറഞ്ഞാൽ ഈ മഞ്ഞും മലയിലും കിടന്ന് ഉണ്ടാക്കുന്നതൊക്കെ നാട്ടിൽ വരുമ്പോൾ നിനക്ക് കൂത്തിപ്പട്ടിയുടെ വിലയാണെന്നാണ് സൈനികനായ എന്റെ ചേട്ടൻ പറഞ്ഞത്. അപ്പം ഇവർക്ക് ഏറ്റവും ഈഗോ പോലായിരുന്നില്ല, താലിബാൻ ഭീകരനെ കിട്ടിയ സന്തോഷമാണ് വന്നവനും പോയവനും എല്ലാം പറഞ്ഞത്. പക്ഷേ ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാതെ അവിടെ ഇമോഷണലി ഡൗൺ ആയ കുറേ പോലീസുകാരുണ്ട്, അവർ വന്നിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഏറ്റവും അവസാനം വന്നിട്ട് ആശ്വസിപ്പിക്കുന്നു മോനെ പറ്റിയത് പറ്റി, നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നവരെ സൂചനകൾ വന്ന പോലീസുകാർ ജയിൽവാർഡന്മാരുണ്ട്. കൊല്ലത്ത് ജയിലിൽ ചെന്നപ്പോൾ അവരെടുത്ത് പറഞ്ഞതാണ് രാത്രി മെഡിക്കലിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എന്നെ എൻ്റെ ചേട്ടനെ കൊണ്ട് ഞാൻ കഴിക്കാനൊന്നും തന്നില്ല, ഞാൻ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം വേറെ. എന്താണ് പറഞ്ഞത്? മൂത്രം കുടിക്കടാന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ പോലീസുകാർ അവിടുത്തെ ഈ അനീഷ് എന്ന് പറഞ്ഞാൽ വിനോദം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വിനോദം എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഒരു ലഗേജ് പോകുന്നൊരു പോലീസുകാരൻ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചോര ഒലിപ്പിച്ച് രണ്ട് മൂലയിൽ കിട്ടുക, ചേട്ടൻ ഡ്രസ്സില്ല, ചേട്ടൻ ബി പി ഡൗൺ ആയിട്ട് വിറക്കി വരുന്നു, വെള്ളം വേണം. അപ്പം ഞാൻ ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കരുത്തില്ല, ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ വേദന വെച്ചാൽ കുടിക്കാൻ നമുക്ക് വെള്ളമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് നിരക്കി നിരക്കി ഈ കൈവലം ഇട്ടിട്ട് പോട്ടെ, ഇവർക്ക് ആ പറയത്തില്ല കൈവലം ഇട്ടിട്ട് പോട്ടെ, ഞാൻ വെള്ളം കൊടുത്ത് ചേട്ടൻ കൊടുക്കുന്നു. അപ്പം ചേട്ടൻ വെള്ളം കുടിച്ചിട്ട് ഈ കുപ്പിക്കാത്ത ബ്ലഡ് പറ്റി എൻ്റെ കയ്യിൽ. അപ്പം എന്നെ പേടിയെന്ന് വെച്ചാൽ ഇതിനെ അടിക്കുമെന്ന, കൈ കഴുകാൻ വെള്ളം നിന്നിട്ട് അവിടെ ചവിട്ടുമുത്ത ഉണ്ടായിരുന്നു, അതിട്ടിട്ട് അതിനെത്തിട്ട് കഴിക്കണമെന്ന. രാജ്യം കാക്കുന്ന പട്ടാളക്കാരൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായ നമ്മളെയൊക്കെ ഇവർ കള്ളക്കേസിൽ കുടിക്കിയാൽ എന്തൊക്കെ ചെയ്യത്തില്ലെന്ന് ആര് കണ്ടു? അടിച്ചൊടിച്ച് ബി പി ലോ ആയി വിറച്ചിരിക്കുന്ന ജ്യേഷ്ഠൻ വെള്ളം ചോദിച്ചപ്പോൾ വെളങ്ങുമായിട്ട് അനിയൻ നിരങ്ങിച്ചെന്ന് വെള്ളം എടുത്തു കൊടുക്കുന്നു. ബോട്ടിലിൽ കൈകൊണ്ട് വെള്ളം പിടിച്ചപ്പോൾ ബ്ലഡാകുന്നു, കൈവിരലുകൾ ഒടിഞ്ഞു തൂങ്ങുമല്ലേ. ഇനി അതിൻ്റെ പേരിൽ അടിക്കുമോന്ന് രാജ്യം കാക്കുന്ന ഒരു സൈനികൻ കേണ് നിലവിളിക്കുന്ന നിസ്സഹായമായ ഒരു കാഴ്ച. മണികണ്ഠൻ പറഞ്ഞാൽ അപ്പോഴും ഞാൻ പറഞ്ഞു മണികണ്ഠൻ എന്നെ അറിയാമെന്നല്ലേ ഒന്ന് പറ, അപ്പോൾ ഞാൻ നോക്കട്ടാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സി എ വന്നിട്ട് എൻ്റെ പറഞ്ഞു എന്താ മോനെ അനീഷ് പറഞ്ഞാൽ മോനെ നീ ഒന്ന് തെറ്റ് ചെയ്തിട്ടില്ല എനിക്കറിയാം, നിനക്കൊന്നും ഇതോട്ടൊരു ബന്ധമില്ലെന്ന് അറിയാം, പക്ഷേ ഞാനായിട്ട് ഉണ്ടാക്കിത്തരാം, ഞാനായിട്ട് എം ഡി എം എ നിന്റെ തലയിൽ വെച്ച് തരും. അപ്പം ഈ നിന്നെ ഇറക്കം ഇപ്പം പൊക്കി പിടിച്ചോണ്ട് കുറേ നീ വലിയ ഡി എഫ് എ കാരനില്ലേ, ഇപ്പം വരുമല്ലാണ്ട് അവന്മാർ കിട്ടിയാൽ ഉണ്ടാക്കി കൊടുത്തോളാം. ഈ സി എയും ചേട്ടനെ പട്ടാളക്കാരെന്നുള്ള സൈനികനായ ഒറ്റക്കാലത്തല്ല ഇത്ര അടിച്ചത്. ഞാൻ ഡി വൈ എഫ് എ കാരനാന്ന് ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ, ഒരു സി ഐ ഒ, ഒരു കോൺസ്റ്റബിളോ വിചാരിച്ചാൽ പോലും ഒരു നിരപരാധിയെ ക്രിമിനൽ ആക്കാൻ പറ്റും.
കള്ളക്കേസിൽ കൊടുക്കാൻ പറ്റും, അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ പറ്റും. ഒരുപക്ഷെ ഈ യുവാക്കളിൽ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഈ കേസ് ഇത്രയും പുറത്തു വരത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി നടത്താണല്ലോ നല്ലത് ചെയ്യാൻ പറ്റുമോ നോക്കുന്നത് തന്നെ അടിക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത പരാതിക്ക് അതുപോലെ പറയുന്നുണ്ട്. എന്നെ ഇത്രയും അടിച്ചിട്ട് ഈ അവസരത്തിലാക്കിയിട്ട് വന്നവരും പോകുന്നില്ല. എന്റെ അമ്മയും ചീത്ത വിളിച്ചു എല്ലാം ഞാൻ കേട്ട് രാത്രി 2:11 സകല മാധ്യമങ്ങളും സകല രാഷ്ട്രീയക്കാരും എല്ലാവരും പോയതിനു ശേഷം ഇവർ ഞങ്ങളെ വെളിയിൽ ഇറക്കുന്നത്. പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ കൊണ്ട് ചേട്ടൻ ഇടാനുള്ള ശബ്ദം കൊണ്ട് പുറത്ത് നടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അകത്തെ മുറിയിൽ നിന്ന് വെളിയിൽ ഇറക്കുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴും ഈ അനീഷ് എന്ന് പറഞ്ഞ ആൾ തന്നെ പറഞ്ഞ കാര്യം, നീ ഇത് വല്ലതും പോയി ആശുപത്രി ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ തിരിച്ച് നീ ഇവിടെ തന്നെ കൊണ്ടുവരും, നിന്റെ നട്ടല ചവിട്ടിയായി കുടിക്കും, പഞ്ചസാര വെള്ളം കുടിപ്പിക്കും, വേണമെന്ന് വെച്ചാൽ കഞ്ചാവ് കൊണ്ടുവച്ച് നിന്റെ അമ്മയെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതി ഞാൻ മൊത്തത്തിൽ തകർന്നുപോയി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് എനിക്ക് കള്ളം പറയേണ്ടത്, പറയേണ്ട കള്ളം വരെ അവർ എനിക്ക് പറഞ്ഞു. വല്ല ആക്സിഡന്റ് പറ്റി വന്നോ വല്ലൊരു അടിച്ചോന്ന് പറഞ്ഞാൽ മതിയാണെന്ന് പറഞ്ഞു. ഇതുപ്രകാരം ഞാൻ അത് പറഞ്ഞു. പറഞ്ഞിട്ട് രാത്രി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ പല പോലീസുകാർക്കും ഇതെല്ലാം അറിയാം, എല്ലാം അറിയാം. അവരെന്നെ രാത്രി എന്നെ സപ്പോർട്ട് ചെയ്ത പോലീസുകാരവരുണ്ട് പറ്റിപ്പോയി കൈവിട്ട് പോയെന്നുള്ളത്. അപ്പൊ ഇവർക്ക് ഞങ്ങളെ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ പ്രശ്നമാണ്. കാര്യം അത്രയും ഉപദ്രവിച്ച് ഇദ്ദേഹത്തിന് അടിക്കാൻ സ്ഥലങ്ങളില്ല, തല ഉൾപ്പെടെ കാലിലെ വെള്ളം ഉൾപ്പെടെ ചിരട്ട എല്ലാവരും 8 X-ray ആണ് എന്നെ മെഡിക്കുന്നവരെടുത്ത് 8 X-ray എന്റെ ലോക്ക് ഓരോ ബോണ്ട് ജോയിന്റിലും എടുത്ത് ഇതൊന്നും ഞങ്ങൾ തന്നില്ല. പാലപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ട് എന്നെ ചേട്ടനെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു, ഇന്റർണൽ ഓർഗൻസിന് ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞു, ഇവരെന്നെ കൊണ്ടുപോയില്ല. ഇവർ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പാർട്ടിക്കാരും കാര്യങ്ങളും വന്നപ്പോൾ മാത്രമാണ് അപ്പോഴാണ് ഞങ്ങളെ സെല്ലിനകത്തിടുന്നത്. അപ്പോഴാണ് ആൾക്കാർ വന്ന് സംസാരിച്ച് ഇങ്ങനെയൊക്കെ ആരുന്നോ നിങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞത്. അപ്പോഴും ഈ അനീഷ് എന്ന് പറയുന്ന ആൾ അവിടുത്തെ PTS അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി ഇവിടുത്തെ ബ്ലഡ് തുടരുത്, അകത്തെ മുറിയിൽ നിറയെ ബ്ലഡ് ഉണ്ട് ചേച്ചി, അത് പെട്ടെന്ന് അങ്ങ് തുടക്കണം ആരെങ്കിലും വരുന്നതിന് മുമ്പ്. കാര്യം അകത്തെ മുറിയിൽ എന്നെ ചേട്ടനെ അടിച്ച് പൊട്ടിച്ച് ഓരോ വിരലിൽ നിന്ന് ബ്ലഡ് അവിടെ എല്ലാം ഇരിക്കും, അതെല്ലാം അവർ തുടച്ചു പറഞ്ഞു. എന്നിട്ട് ഈ അനീഷ് പറയുന്ന ആൾ പറയുന്നുണ്ട് തുലച്ചു കൊടുക്കണം, ജീവിതം മുഴുവനായിട്ട് തുലച്ചു കൊടുക്കണം. ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നത് അതിൻ്റെ ചേട്ടൻ പട്ടാളത്തിലാണെന്നുള്ള അഹങ്കാരം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, ജാമ്യം നിന്നിട്ട് പോയായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ ഫുള്ളി തകർന്നിരുന്ന ഞങ്ങളെ ഇതിന് കൊണ്ടുപോയി റിമാൻഡിലാക്കി ജയിലിൽ കൊണ്ടുപോയി. അപ്പോൾ മജിസ്ട്രേറ്റിന് അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാം പറഞ്ഞു, പോലീസ് അടിച്ചു തന്നു, മജിസ്ട്രേറ്റിനും ബോധ്യപ്പെട്ട് മജിസ്ട്രേറ്റിനെ അടുത്തിരുത്തി 6 papers മൊഴി എഴുതി. കൃത്യമായ മൊഴി നടന്ന കാര്യം ഞാൻ പറയുന്നുണ്ടായിരുന്നു, എന്നെ വിളിച്ചു വരുത്തിയതാണെന്നും വിഷയം മനഃപൂർവ്വം ഉണ്ടാക്കി സൃഷ്ടിച്ചതാണെന്നും NDMA കേസിലോട്ട് പോകുന്നതെന്നുള്ള സൂചന വരെ എനിക്ക് കിട്ടിയാണ്. കാര്യം അന്ന് രാത്രി ഒരു ന്യൂസിൽ ഒരു പോലീസുകാരൻ കേൾക്കുന്നത് ഞാൻ കേട്ടു, MDMA കേസിലെ പ്രതികളെ ഇറക്കാൻ വന്നവർ സ്റ്റേഷൻ അതിക്രമിച്ചു കയറിയിരുന്നു. അപ്പോൾ ഞാൻ അവസാനം കാല് പിടിക്കാൻ ഞാൻ ഇന്നേ വരെ ഇത് കണ്ടിട്ടില്ല, ദയവിട്ട് ഇങ്ങനെ വന്ന തൂങ്ങിച്ചാവാനുള്ള വേറൊരു ഓപ്ഷൻ എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് എഴുതിയിട്ട് സ്വാതി എന്ന് പറഞ്ഞ SI വിളിപ്പിച്ചു. അപ്പോൾ അവർ കൊടുത്ത മൊഴിക്കാത്ത കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനും എൻ്റെ ചേട്ടൻ ചേർന്നിട്ട് ആരോപിച്ചത് ഈ സാറിന് മെഡിക്കൽ ഈ സാറ് മദ്യപിച്ചിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ഇതെങ്ങനെയാണ് തൊട്ടടുത്ത ദിവസമായപ്പോൾ MDMA കേസിലെ പ്രതികളെ സുഹൃത്തുക്കളായ ഞങ്ങൾ, ഈ 4 സുഹൃത്തുക്കളായ ഞങ്ങൾ അവരെ നേരിട്ട് കാണുമെന്ന് എങ്ങനെ ആയതാ? ഇവർ പോയി ഈ കാലത്ത് ഇങ്ങനെയുള്ള ചില ക്രിമിനൽസിന് എന്ത് ചെയ്യാന്നുള്ള ഈ അനീഷും വിനോദിനെ പോലുള്ള ആൾക്കാർക്ക്, പ്രകാശചന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക്, അയാൾക്ക് എന്തിൻ്റെ കേടായിരുന്നു? അയാൾ ഈ പ്രശ്നം എല്ലാം സൃഷ്ടിച്ചു, അയാൾ തൊട്ടടുത്ത ദിവസം ഡ്യൂട്ടിയിലും കയറിയല്ലോ, അയാൾ തലയൊട്ടി പൊട്ടി രണ്ടായെന്ന് ഈ പോലീസുകാർ പറഞ്ഞു, സകല പത്രത്തിലും കൊടുത്ത്, ഞങ്ങളുടെ ഫോട്ടോ സഹിതം കൊടുത്ത്. റിമാൻഡിന് പോകുന്ന ഒരു പോലീസുകാരൻ വന്നിട്ട് അവിടുത്തെ സാജു എന്ന് പറഞ്ഞ നല്ല ഹൈറ്റ് ഉള്ള ഒരു പുള്ളി വന്ന് ഫോട്ടോ എടുത്തിട്ട് എടുത്ത് പറയാണ്, ചേട്ടൻ കരഞ്ഞിങ്ങനെ കൈ പിടിച്ചു വന്ന സാറേ എൻ്റെ കല്യാണം ഒട്ടിരിക്കുക, ദയവായിട്ട് ദ്രോഹിക്കില്ലെന്ന്. അപ്പം ഞാനും കരഞ്ഞാൽ പറയുന്നത്, അപ്പം ഇയാൾ തൊലയട്ടാ കല്യാണ പോട്ടാ, ഈ പട്ടാളക്കാരനല്ലേ, പട്ടാളക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് താലിബാൻ ഭീകരൻ അപ്പുറം പട്ടാളക്കാരൻ, പോലീസിനേക്കാൾ വലുതെന്തോണെന്ന, ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ഇവർക്കങ്ങ് ദേഷ്യം. താലിബാൻ ഭീകരനായി കാണുന്നത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ്, ഇവർക്ക് താലിബാൻ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്. അനീഷ് മുഹമ്മദിന് താലിബാനികൾ പ്രിയപ്പെട്ടവരാണ്. അനീഷ് മുഹമ്മദിന് ഏറ്റവും വലിയ ശത്രു ആരാണ്? ഇന്ത്യൻ ആർമിയാണ്. ആ ഫോട്ടോ എടുത്തിട്ട് മജിസ്ട്രേറ്റിനെടുത്ത് ഇത്ര ക്രൂരത കാണിച്ച പോലീസുകാർക്ക് നിയമപരമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതാണ് എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിച്ച് ഇനി എന്റെ മോനൊരു ജോലി കിട്ടുമോ? ഇവർക്ക് നിയമപരമായിട്ട് കൊടുക്കേണ്ട ശിക്ഷ സർക്കാർ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ഉറപ്പില്ലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അച്ഛൻ പോലും, അച്ഛൻ ആണെങ്കിൽ ഈ വിഘ്നേഷിന്റെ 8 മരിച്ചതാണ്. ഞാൻ തച്ചും ആശാ വർക്കറായിട്ട് അന്നൊന്നും ആശയ്ക്ക് പൈസയൊന്നും ഇല്ല, 500 ഓണറേറിയം കിട്ടുന്നത്. തച്ചും ബ്ലീച്ചിങ് ഇറക്കിയും പല ജോലികളും ചെയ്താണ് ഞാൻ ഇവത്തുങ്ങളെ രണ്ടുപേരും. ഈ മൂത്ത മോനും എൻ്റെ കൂടെ ബ്ലീച്ചിങ് ഇറക്കുക, ബ്ലീച്ചിങ് ഇറക്കുന്നതിന് കിട്ടുന്നത് അന്ന് വെറും 2 ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭിക്ഷയ്ക്ക് ചെന്നതാണെന്നുള്ള രീതിയിൽ ഞങ്ങളോട് സംസാരിച്ച് അതിന് ഞങ്ങൾക്ക് യാതൊരു വിഷമമില്ല. ജോലിയെടുത്ത് ജീവിക്കുന്നതിന് ഞങ്ങൾ അന്തസ്സായിട്ടാണ്, അഭിമാനമായിട്ടാണ് കരുതുന്നത്. പക്ഷെ എന്തായാലും സർക്കാർ ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തേ പറ്റൂ. ഈ മണികണ്ഠൻ എന്ന പോലീസ് വിളിച്ചില്ലെങ്കിൽ എൻ്റെ കൊഞ്ഞങ്ങോട്ട് പോകത്തില്ല. ആ അവനും എൻ്റെ പട്ടാളക്കാരനായ മോന് ഷൂ ഇട്ട് ചവിട്ടിക്കളഞ്ഞ് സകല പത്രമാധ്യമങ്ങളിലും വന്നതിൻ്റെ ചേട്ടൻ്റെ കല്യാണം മുടങ്ങി എന്ന് പറയുമ്പോൾ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോട്ടെ നോക്കാം, ഇവർ 6-7 പരസ്പരം പ്രണയിച്ചു വരാം, അത് നശിപ്പിച്ച് കൈ തന്നില്ലേ? അതിനപ്പുറം എന്ത് ദ്രോഹിക്കാൻ പറ്റും? അയാളുടെ മാനസിക സ്ഥിതി മൊത്തം നശിപ്പിച്ചില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് രാത്രി കുത്തിരുന്ന് പഠിച്ചിട്ടല്ലേ ഞാൻ ലിസ്റ്റ് വന്നത്. അപ്പൊ ഞാൻ ആ ജോലി പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ഫിസിക്കൽ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എന്റെ കാലിന്റെ കണ്ണ അടിച്ച് പൊട്ടിച്ച് ഈ കൈ വെച്ചിട്ട് എനിക്ക് സ്പൂൺ പിടിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ ഫിസിക്കൽ പോകുന്നത്. ഞാൻ ഡെമോ ആയിട്ടാണ് ഇപ്പൊ കൊണ്ടു നടക്കുന്നത്, കൈ എനിക്ക് വണ്ടി ഓടിക്കാൻ സുഹൃത്തുക്കളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്.
സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞതിന്റെ പേര് എന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞിറങ്ങി. പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാരിൽ നിന്നുള്ള ക്രൂരമായ അനുഭവം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു യുവാവിന്റെ കരച്ചിലാണ് ഞാൻ ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള നരാധമന്മാരെ വെച്ച് വാഴിക്കുന്ന ആഭ്യന്തര വകുപ്പിനോട് തന്നെയാണ് എന്റെ ചോദ്യം. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ ഈ കുട്ടികൾ നിരപരാധികളാണെന്ന് തെളിയിച്ചതിന്റെ പേരിൽ ഇവർ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. ഇത്തരം അധമന്മാർക്ക് ഈ ശിക്ഷ മതിയോ? ഇതാണ് എന്റെ ചോദ്യം. ക്യാമറമാൻ ശ്യാം. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ? ഒരു യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും എന്തോ ഒരു വൈരാഗ്യമുള്ളതുപോലെ ഇന്ത്യൻ ആർമിക്കാരോട് എന്തൊരു വൈരാഗ്യമാണ് ഇവർക്ക്. അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ രാജ്യത്തെ സേവിക്കുന്നത്. അവരവിടെ രാജ്യം കാക്കാൻ ജീവനും സ്വത്തും ജീവിതവും ഒക്കെ ത്യജിച്ച് നിൽക്കുന്നത് കൊണ്ടല്ലേ നമ്മളിവിടെ അഹങ്കരിച്ച് ജീവിക്കുന്നത്. ഇവർക്കിതൊന്നും അറിയായിട്ടാണ് ഒരു പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസവും പൊതുബോധവും ജനാധിപത്യ മര്യാദയും ഒന്നും ഇല്ലാത്ത ആളുകളാണോ ഈ പോലീസിലൊക്കെ ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. എനിക്ക് നാളെ ഒരു പക്ഷേ ഇതൊക്കെ തുറന്നു പറയുന്നത് കൊണ്ട് ഇവരെ വിമർശിക്കുന്നത് കൊണ്ട് എനിക്കും ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ എന്ന് കരുതി എങ്ങനെയാണ് പറയാതിരിക്കുന്നത്? ഈ വിഘ്നേഷ് എന്ന് പറയുന്ന പയ്യനെ അട്ടിച്ച് നട്ടലൊടിക്കുമെന്ന് മജിസ്ട്രേറ്റിനോടോ പബ്ലിക്കിനോടോ എന്തെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നീ ഇവിടെ തന്നെ വരുമെന്നും അത് പേടിച്ച് അത് പറയാതിരുന്നിരുന്നെങ്കിൽ ഇന്നിത് പുറം ലോകം അറിയുമോ? എല്ലാം നഷ്ടപ്പെട്ട രണ്ട് യുവാക്കൾ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഹൃദയവേദനയോടെയല്ലാതെ നമുക്കിത് കേൾക്കാൻ സാധിക്കുന്നില്ല. ഈ മന്ത്രിയുടെ ഭരണത്തിലല്ലാതെ എപ്പോഴെങ്കിലും നമ്മുടെ കേരളത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല. ഒരു സൈനികനെ ഇത്രമാത്രം ദ്രോഹിക്കാൻ ഈ സൈനികൻ ഇവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? മണികണ്ഠന്റെ അയൽവാസിയെ രക്ഷപ്പെടുത്താൻ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കേണ്ടതിന് പകരം ഈ യുവാക്കളെ തന്നെ അതിന് കരുവാക്കിയതിന് പിന്നിൽ എന്താണെന്നറിയില്ല. എന്തായിരുന്നാലും കാക്കിയെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഭയമായിരിക്കുന്നു.